السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സമാധാനികളായ അധ്യക്ഷ നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്‌വി അവർ, ബഹുമാനരായ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സൈദുൽ ഹാജി ഇ വി കെ മുഹമ്മദ് സാഹിബ്, നമ്മുടെ ഈ ഷാഫി ഹാജി, മറ്റ് ഇവിടെയുള്ള എല്ലാം മുഹ്യദ്ദീൻ ആര്യ വി കെ റഹ്മാൻ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ, സംഘാടകർ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, നമ്മുടെ എല്ലാമായിരുന്ന ഈ സ്ഥാപനത്തിന്റെ തന്നെ പ്രിൻസിപ്പാളായി ജീവിതത്തിന്റെ അന്ത്യം വരെ അവസാനം വരെ ഇവിടെയിരുന്ന് കിതാബ് ബോധി കൊടുത്ത മഹാനായ ചെറുശ്ശേരി തിരുവരമ കഥസുദാവസ്ഥ അവരുടെ രണ്ടാമത് ആണ്ട് വാർഷികമാണ്. ഇവിടെ അനുസ്മരണ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ സ്ഥാപനത്തിലെ പല മൺമറഞ്ഞുപോയ സ്ഥാപക നേതാക്കളുടെയും അനുസ്മരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഈ ഭൂമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അവർക്ക് അല്ലാഹു മറഹമത്തും മാഗ്ഫിറത്തും നൽകുമാറാകട്ടെ. അവരോടൊപ്പം നമ്മയും അല്ലാഹു സ്വർഗത്തിൽ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിച്ചേരുമാറാകട്ടെ. ഇവിടെ സിയാറത്ത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ അനുസ്മരണ പരിപാടി അമ്പിയാക്കളുടെ അനുസ്മരണം, അത് ഒരു വിഭാഗം. ാരിഹ്യങ്ങളുടെ അനുസ്മരണ ആണ്ട് പരിപാടികൾ നടത്തുന്ന നമുക്ക് പാപങ്ങൾ പൊറുക്കുവാനുള്ള ഒരു വേദിയുമാണ് എന്ന് അമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുക. മഹാനായ ബാപ്പുട്ടി ഹാജി നമ്പർ ബഷീർ, അതേപോലെ തന്നെ സി എച്ച് ഇതെല്ലാം കൂട്ടി വഹിക്കാതെ ഈ സ്ഥാപനത്തെ പറ്റി, അല്ലെങ്കിൽ അവരോർക്കാതെ ഒരു പരിപാടി ഇവിടെ നമുക്ക് നടത്താൻ സാധിക്കില്ല. പറഞ്ഞ പോലെ തന്നെ മർഹം സയ്യിദ് മുഹമ്മദ് ഷേർ തങ്ങൾ, ഇമാം ബഷീർ ഷേർക്ക് ശേഷം പിന്നെ സാഹിത്യം വഹിച്ച മഹാനായ സയ്യിദ് മർഹം മറലി ഷേർ, ഇവരെല്ലാം ഈ സ്ഥാപനത്തിന് വേണ്ടി വളരെയധികം അത്യുദ്ധാനം ചെയ്ത മഹൽ വ്യക്തിത്വങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
ഇങ്ങനെയുള്ള ഈ ലോകത്തോട് പിടപറഞ്ഞ മഹാന്മാർ, ആ പണ്ഡിതന്മാരുടെ മരണം മൗത്തുൽ ആലിം, മൗത്തുൽ ആലം പണ്ഡിതരുടെ മരണം ലോകത്തിന്റെ മരണം. അപ്പോൾ അതുകൊണ്ട് ഇൽമിനെ പറ്റി ഉലമാക്കളെ പറ്റി എല്ലാം പറയുമ്പോൾ അൽവലമാർസുലിയ അവർ പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ആ ദൗത്യം ഏറ്റെടുക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റെടുത്തത് ഈ മഹത്തുക്കളായ ഉലമാക്കളാണ്. അല്ലിൽമ ഹയാത്തുൽ ഇസ്ലാം ഐമാദുദ്ദീൻ ഇൽമ ഇസ്ലാമിന്റെ ജീവനാണ് ഹയാത്താണ്. ഇസ്ലാമിന്റെ ഹയാത്ത് ഉണ്ടാകണം, അതിന് ജീവനുണ്ടാകണം, അതിവിടെ നിറഞ്ഞു നിൽക്കണം. അതിനാരെങ്കിലും അതിലേക്ക് വാളോങ്ങിയാൽ അതിന് തിരിച്ചെടുക്കേണ്ടതുണ്ട്, പ്രതികരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആ മഹത്തായ സിദ്ധാന്തം തെളിവാരിക്കാൻ പിന്നെ ആരെങ്കിലും പുറപ്പെട്ടപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കപ്പെടുവാൻ വേണ്ടി ആരെങ്കിലും നാവിലൂടെ അല്ലെങ്കിൽ പേനയിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതേ പേന കൊണ്ടും നാവ് കൊണ്ടും തന്നെ അവർക്ക് തിരിച്ചടി നൽകുവാൻ പ്രാപ്തരായ ഒരു പറ്റം പ്രതിഭകൾ പണ്ഡിത വര്യന്മാരെ വാർത്തെടുക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് നമ്മുടെ സ്ഥാപനം. ഏത് ഭാഷയിലാണെങ്കിലും, ഏത് നാട്ടിലാണെങ്കിലും, ഏത് സംസ്ഥാനത്താണെങ്കിലും, ലോകത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള ആളുകൾ എവിടെയെങ്കിലും അങ്ങനെയുള്ള നാശത്തിന്റെ വെത്തുകൾ പാകുമ്പോൾ അത് യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുവാൻ അതേ ഭാഷയിലും അതേപോലെ തന്നെ അവരോട് മറുപടി പറയുവാനും തെറ്റിദ്ധാരണകളിൽ നിന്ന് മനുഷ്യനെ തിരുത്തുവാൻ കഴിയുന്നവരെയാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തുവിടുന്നത് എന്ന കാര്യം നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതായിരുന്നു ആ ദുർഗ വ്യക്തികളായ നമ്മുടെ ഇതിന്റെ സ്ഥാപന നേതാക്കന്മാരുടെ അഭിലാഷം. ആ അഭിലാഷങ്ങളെല്ലാം തന്നെ ഓരോന്നോരോന്നായി ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ഇതിന്റെ ക്യാമ്പസുകൾ ഈ അടുത്ത കാലത്തായി ഇവിടെ ശിലാസ്ഥാപനം നിർവഹിക്കുവാൻ അതിന് ഉദ്ഘാടനം നിവർത്തുവാൻ വേണ്ടി നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഏറ്റവും വലിയ തൗഫീഖ് അനുഗ്രഹമാണ്. ഇസ്ലാമിനെ പറ്റി ഒരു പാഠം പോലും അറിയാത്ത അവർക്ക് ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കുവാനും അവരെ ഹിദായത്താക്കുക, അതാണല്ലോ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യം. സുന്നിമാരുടെ ഫെഡറേഷൻ ആ മഹത്തായ നമ്മുടെ സംരംഭത്തെ അല്ലെങ്കിൽ ഫെഡറേഷനെ ഇവിടെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി മഹാനായ മർഹൂം യു ബാപ്പുട്ടി ആചാര്യ പലതവണ പലയിടത്തും പോയി പ്രചരിപ്പിക്കുവാൻ വേണ്ടി വന്നപ്പോൾ ആരും നിരാശപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ മർഹൂം ഒരുപക്ഷെ ആളുകൾ അധികം ഓർന്നതല്ല, മറിച്ച് ഒരാൾ ഇതായത്തായാൽ
അതാണ് നമുക്ക് അഭികാമ്യം, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് രണ്ടുപേരും ഉച്ചസ്ഥിരം അടിമറിയിട്ടുകൊണ്ട് പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു. ഇതെല്ലാം പല കുഗ്രാമങ്ങളിലും ഫെഡറേഷന്റെ പ്രവർത്തനമായി പോകുമ്പോൾ അവരെല്ലാം പറഞ്ഞ കഥകളാണ് ഞാനിന്ന് ഓർക്കുന്നത്. അതേപോലെ തന്നെ എം എം ബഷീർ ബഷീറുടെ അന്നത്തെ ആ ഒരിക്കലും കേട്ടാലും മടുപ്പ് തോണാത്ത രീതിയിലുള്ള ആ സുരക്ഷിതമായ ശൈലിയിലുള്ള അവതരണം, അത് കേട്ടപ്പോൾ ഇന്നും അത് കേൾക്കുന്നത് പോലെ അയവറച്ചു കൊണ്ടിരിക്കുക. അത്രയും നാം ഇന്നത്തെ വിദ്യാർത്ഥികൾ, ഇന്നത്തെ പുതിയ സമൂഹം പഠിക്കേണ്ട പകർത്തേണ്ട പഠനാർഹമായ ക്ലാസുകളും അവതരണങ്ങളുമായിരുന്നു അവരെല്ലാം നടത്തിയിരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അത് എഴുതി വെക്കേണ്ടതാണ്, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അത്രയും വിലപ്പെട്ട കനപ്പെട്ട വാക്കുകളായിരുന്നു അവരുടെ നാവിലൂടെ പുറത്തു വന്നത്. ആ പണ്ഡിതന്മാരുടെ പേന തുമ്പിലൂടെ നിർഗളിക്കുന്ന മനുഷ്യരുടെ ചിത്രത്തോളം മഹത്വമുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ അവരുടെ ആ സുരക്ഷിതമായ ശൈലിയിലൂടെയുള്ള പ്രഭാഷണം, പ്രത്യേകമായ അവരുടെ ഭാഷാശുദ്ധി, അതൊക്കെ ഇന്നുള്ളവർ മനസ്സിലാക്കേണ്ടത്. അതായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അന്നത്തെ അതിന്റെ സ്റ്റാഫ് നേതാക്കന്മാർ ഓരോരുത്തരും. അന്ന് ഇന്നത്തെ പോലെയുള്ള അച്ചടി ഇല്ലെങ്കിലും ധാരാളം പുസ്തകങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. അതെല്ലാം നാം പകർത്തേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടത്. അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ പോലെയുള്ള ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ അവരുടെ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി കഠിന അധ്വാനം ചെയ്ത മഹാന്മാരുടെ വെളിച്ചത്തിലാണ്, അവരുടെ ദുരിതത്തിലാണ്, അവരുടെ പ്രാർത്ഥനയിലൂടെയാണ്, ആശീർവാദത്തിലൂടെയാണ് ഇന്ന് നാം എല്ലാം ഇസ്ലാമിന്റെ സാധരായ തനതായ രൂപം മനുഷ്യരെ കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തിസ്ലാം എന്താണ് എന്ന് നമുക്ക് അറിയാൻ സാധ്യമായിരുന്നു. നമ്മുടെ മദ്രസാപ്രസ്ഥാനം അതുപോലെ തന്നെ ആ സുന്നി മഹല്ല് ഫെഡറേഷന്റെ മാതൃക, അതുപോലെ തന്നെ പലയിടത്തുമുള്ള യൂണിവേഴ്സിറ്റികൾ തീർച്ചയാണ് അത് വളർന്നത് എന്ന്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട മർഹൂം ചെറുശ്ശേരി സൈനുലമ, ഒരു വലിയ പണ്ഡിത കുടുംബത്തിലാണ് ജനിച്ചത് എന്ന് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ കുണ്ടോട്ടിയിലേക്കും ദാറുഹുസയിലേക്കും ആളുകൾ ദുരിതരെ ഓടി വരികയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം മരണപ്പെടുന്നതിന് കുറച്ചു മുമ്പ് അവരുടെ വീട്ടിൽ ഞാൻ പോവുകയും അവർ പറഞ്ഞ അനുസരിച്ചുകൊണ്ട് ചില കാര്യങ്ങളുടെ ഉദ്ഘാടന കർമ്മം അവിടെ നിർവഹിക്കപ്പെടുകയും ചെയ്തു. അന്നും പല തമാശകളും എന്നോടും അന്ന് പങ്കെടുത്ത പല ആളുകളോടും അവർ പറയുകയുണ്ടായി. അവിടുത്തെ പ്രസംഗം തന്നെ ആ സ്വസിദ്ധമായ ശൈലിയെ എവിടെ എപ്പോഴാണെങ്കിലും അദ്ദേഹം ആവർത്തിച്ച് പറയാറുണ്ടായി. ഒന്നും തുറഞ്ഞ് പറയാൻ പടി കാണിക്കാത്ത ഒരു പ്രഗത്ഭ പ്രത്യേക വ്യക്തിത്വമായിരുന്നു മഹാനായ ദേവരമ.
അതേപോലെ ധാരാളം ദർശുകൾ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ദർശുകളെ ധാരാളം പ്രഗത്ഭരായ ശിഷ്യഗണന്മാരെ ഈ സമുദായത്തിനായി അവിടെ നിന്ന് സംഭാവന ചെയ്തു. പിന്നെ ഇവിടെ എവിടെയാണ് ഫോൺ ഉണ്ടാകുന്നത് പറയേണ്ടതില്ല. എത്രയോ ശിഷ്യമാരെ ലോകത്തിന് സംഭാവന ചെയ്തു. എവിടെ വെച്ച് കൊണ്ടും മഹാനവർക്ക് സാധിച്ചു. അങ്ങനെ ദർശകർ ഇവിടെ വന്ന് ചെല്ലിക്കുറിപ്പുള്ളതിന്റെ ആ ഇടയിലാണ് രോഗം പിടിപെട്ടത്. അപ്പോൾ ജീവിതത്തിന്റെ അന്ത്യം വരെ ഇൽമുമായി ബന്ധപ്പെട്ടു, ദർശുമായി ബന്ധപ്പെട്ടു. ഒരു അള്ളാഹുവിന്റെ നൂറാകുമ്പോൾ ആ പ്രകാശം ലോകത്തിന് പരത്തിക്കൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞത് എന്ന് പറയുമ്പോൾ മഹാൻ അവരുടെ മഹത്വം നമുക്ക് ഏറെ അറിയാൻ സാധിക്കും. അതേപോലെ നമ്മളെ എല്ലാം തന്നെ ഉസ്താദ് ആസാദി മർഹൂം ശംസൽ ഉലമ, ആ മഹാൻ അവരുടെ എന്തെങ്കിലും ഒരു തീരുമാനം പെട്ടെന്നെടുക്കുന്ന ആളല്ല. അതേപോലെ നമ്മുടെ ഉലമയിൽ ഏതൊരു കാര്യമാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ അല്ലെങ്കിൽ മുഷാവറയിലാവട്ടെ, അവിടെ എല്ലാം ഒരു കാര്യം പറയുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് പറയുന്ന സ്വഭാവമില്ല. പല ആളുകളും മുഷാവറ ചെയ്തതിന് ശേഷമേ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് പറയുകയും തീരുമാനിക്കുകയും പ്രത്യേകമായ ശീലമായി. അങ്ങനെ എന്റെ പിൻഗാമി അവിടുത്തെ പിൻഗാമിയായിക്കൊണ്ട് മുൻകൂട്ടി തന്നെ ജീവിതകാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാൻ അവരുടെയാണ് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ വിജ്ഞാനത്തിലുള്ള അറിവിന്റെ നിറവ് നമുക്കെല്ലാം അറിയാൻ സാധിക്കുന്നു. അവർക്കെല്ലാം അള്ളാഹു മറുപടി നൽകുമാറാകട്ടെ. അവരോടൊപ്പം നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൊണ്ട് തീരുമാറാകട്ടെ. വീട്ടുകാരോടും കുട്ടികളോടും നാട്ടുകാരോടും എല്ലാം തന്നെ നമ്മുടെ എടിമയോടും കൂടിയുള്ള ഒരു പെരുമാറ്റം, സ്വന്തം വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ സാധനങ്ങൾ വീടുകയിൽ നിന്ന് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ പലതവണ നമ്മൾക്കെല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ട്. അതൊന്നും നീറ്റി പറയുന്നില്ല. എല്ലാവരെയും സഹായിച്ചു. ജീവിച്ച ഒരു പ്രത്യേകമായ ശൈലിയായിരുന്നു മഹാനവർക്കുണ്ടായിരുന്നത്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നമുക്കും നാട്ടിനാട്ടി സമുദായത്തിന് ഇവിടെ കാണിച്ചു കൊടുത്തത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മാസമായ പരിപാടിയിൽ പങ്കെടുക്കുവാൻ, അതേപോലെ തന്നെ ഇവിടെ വരാൻ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം അവരുടെ മകന്റെ വീട്ടിൽ ഒരു പരിപാടിയിൽ ആണ്ടിൽ പങ്കെടുക്കുകയും ഉണ്ടായി. അപ്പോൾ കുട്ടികളെല്ലാം അവിടെ ഉണ്ടായിരുന്നു, അവരെ കാണാൻ സാധിച്ചു. അള്ളാഹു അവിടുത്തെ കുടുംബത്തിന് എല്ലാ വിധത്തിലും നന്മയും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.